ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നത് ഈ അധ്യാപക ദിനത്തിൽ തന്നെയാണ്. ഞാനും വിജയും ഒരുമിച്ച് പഠിച്ചതാണ്, എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതാ സ്കൂളില്. ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു അന്ന്. അല്ലെ, ഇതിപ്പോ ജാൻവി, ഈ ഇരിക്കുന്ന നാല് പേരുടെ മനസ്സിൽ ആരുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരമുള്ളത്? സൈക്കോ. അങ്ങനെ ചോദിച്ചാ ഞാൻ പറ്റൂ? ഇല്ല, പറഞ്ഞേ പറ്റൂ. പിന്നെ എന്താണ് സൈക്കോളജി? ഇല്ല, ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളു. മോളെ, സൈക്കോളജി പഠിച്ചൊക്കെ ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ഭാവി എന്തായാലും ഒരൊറ്റ പാട്ട് കൊണ്ട് ഫാനായി മാറി ആ കൊച്ചു പടം വരെ വരച്ചു. മിക്കവാറും ഈ പരിപാടി കഴിയുമ്പോഴത്തേക്കും പ്രതിമ വരെ സ്ഥാപിക്കും. നമുക്കൊരു പുതിയൊരു കൊച്ചിനെ കണ്ട ഫീല് നമുക്കും ഇപ്പൊ ഒരു കണ്ടസ്റ്റന്റ് നമ്മളെ സെലക്ട് ചെയ്തില്ല എന്ന് വെച്ചോ, അപ്പൊ ഞാൻ ഈ മത്സരത്തിൽ ഉണ്ടാവോ? ഇല്ല, നിനക്ക് ഇവിടെ മറ്റേ പ്രൊഡക്ഷനിൽ വന്നു അല്ലാതെ ചായ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ക്യാപ്റ്റനായിട്ട് ഞാൻ ഇരുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ന്യൂജൻ വാക്കുകൾ പഠിപ്പിച്ചു തരാമോ? ഞങ്ങൾ കണ്ടാ ന്യൂജൻ ആണെങ്കിലും നല്ല പ്രായമുള്ള. കോട്ടയത്ത് എന്തൊക്കെയുണ്ട് വിശേഷം മോനെ? കോട്ടയത്ത് പുതിയ രോഗം വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പേജ് ചുമ്മാ കൊറോണ അല്ലേ എന്നൊക്കെ വിചാരിച്ച് ഡിലീറ്റ് ചെയ്തു. അല്ല, ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല. അത് അങ്ങനെ ഇരുന്നപ്പോ ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് രണ്ടു ദിവസം മുമ്പ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു. എന്റെ പിള്ളേർ എപ്പ വന്ന് പാടിയാലും അവരെ തകർത്തേ പോവുള്ളൂ എന്ന് എനിക്കറിയാം. ആർക്കും കൊടുക്കാത്ത, ഇതുവരെ ആരോടും ഞാൻ പറയാത്തൊരു ഒരു സീക്രട്ട് കൂടെ പറയുകയാണ്. ഞാൻ കൊറേ ഇരുന്ന് ആലോചിച്ചു, നിങ്ങളെങ്കിലും പറഞ്ഞു തരൂ ഇത് എന്ത് കളറാണത്? ചാരെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇവിടെയെങ്കിലും ചാര് നിന്നിട്ടാണാവോ? ഫുൾ സപ്പോർട്ട് ചെയ്ത് അതൊരു ഭയങ്കര ഭാഗ്യം തന്നെ ഏട്ടന്മാരെ. ഇതൊരു ടിവി ഷോ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? തുടക്ക സമയമാണ്, അതാ ഞാൻ ആലോചിക്കുന്നത്. ബിഗിനിങ് സ്റ്റേജ് അല്ലേ? ഇപ്പത്തെ പാട്ടും ഉണ്ട് അല്ലേ? പെർഫോമൻസിലാണ് പാലഭിഷേകവും ഫ്ലെക്സ് വെക്കലും എന്തൊക്കെയാണ്? ഈ പാലൊക്കെ നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് കൊടുക്കും, അത് നാട്ടുകാരെ ഒഴിക്കോ? അല്ല, രജീഷ് വീട്ടിലൊരു പശു. ഒരു മൂവിയുടെ പേര് എഴുതിയിട്ടുണ്ട്, അതിവിടെ ജോബി ഇനാക്ട് ചെയ്യും, നമ്മുടെ ജഡ്ജസ് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി അല്ലേ? ഒന്ന് ഫസ്റ്റ് വാക്ക്. ഏ നിക്കണ് കൊരങ്ങൻ സുന്ദരൻ കൊരങ്ങൻ വാന വാനപ്രസ്ഥം വാനരൻ കൊരങ്ങി മങ്കി മങ്കി മണ്ടൻ ശിരോമണി മണ്ടൻ മണ്ടൻ മല്ലണ്ടരിൽ പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരെങ്കിലും നോട്ടീസ് ചെയ്ത ഒരാൾ പോലും ആങ്കർ എന്ന് പറഞ്ഞില്ല. അപ്പം നിങ്ങൾ ജഡ്ജ് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർ ഒരു ക്യാപ്റ്റൻ കൂടെയാണ് അല്ലേ? അല്ല, ഈ ക്യാപ്റ്റൻ ഫീൽ എങ്ങനെയുണ്ട്? ക്യാപ്റ്റൻ ഡം കൊച്ചിനെ എപ്പോഴും ചോദിക്കും, ഉപന്യാസം പറയല്ലോ മൈസെൽഫ് എന്താണ് ആഗ്രഹം നമ്മളോട് ചോദിക്കില്ല. അപ്പൊ ഞാൻ അന്ന് തൊട്ടേ പറയുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നു. അത് ഇന്ന് ഈ പ്രായത്തിൽ സാധിച്ചത് ഭയങ്കര സന്തോഷം. ക്യാപ്റ്റൻ ഓഫ് അമേരിക്ക കേട്ടിട്ടുണ്ടോ? സിനിമയുണ്ടല്ലോ. തൽക്കാലം ഇത്രയും മതി, പരട്ടെ.